നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് സൺറൈസ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, വയനാട്ടിലുള്ള സൺറൈസ് വാലി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊന്ന് കാണാം. വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നിർത്തിയത് ചുരത്തിലാണ്. ചുരത്തിൽ അതിരാവിലെ സമയം 7 മണിയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മേപ്പാടി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേപ്പാടി കഴിഞ്ഞിട്ട് വടുവഞ്ചാൽ റൂട്ടിൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ. അങ്ങോട്ട് ആ സ്പോട്ടിലേക്ക് എത്താൻ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പോൾ നമുക്ക് പോയി നോക്കാം നേരെ. നമ്മളുള്ളത് സൺറൈസ് വാലിയിലാണ്. ഇപ്പോൾ കാലത്ത് 8 മണി സമയത്തുള്ള സൺറൈസ് വാലിയിലുള്ള ഒരു അസാധ്യമായിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സൺറൈസ് വാലി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാവിലെ തന്നെ. എൻ്റെ കൂടെ ഫാമിലി ഉണ്ട്. മുമ്പിലെ കാണുന്ന ആ വണ്ടിയിൽ ഫാമിലിയുണ്ട്. അപ്പം സൺറൈസ് വാലി കാണാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. അടിപൊളിയായിട്ടുള്ള സൺറൈസ് വാലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, ക്യാമറയിൽ കോട കിട്ടില്ല അധികം. ഈ ശരിക്കും ആണോ? ഇവിടാണ് നിങ്ങളുടെ സ്ഥലം? നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലത്താണ്. അപ്പൊ അങ്ങോട്ട് എങ്ങനെ വഴിയില്ല? നിങ്ങളുടെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ റോഡ് സൈഡാ? നമ്മളത് റോഡ് സൈഡാണ്. സ്ലിപ്പായി.
അത് ഇതാ മുള്ളുള്ള മരം. വാ നിങ്ങളുടെ അവിടെ അവിടെ ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടാവും. ബാഗ് പന്നി പറ്റും അത് വിളിക്കും. ഇത് വീടാ അതിന്റെ ഇതാണല്ലേ ഹെവ്യൂ. ഇത് നോക്കാനാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. സ്വന്തം പോപ്പറ്റാ തെളിഞ്ഞ പോയടാ. അതാണോ ചാലിയാറ്? അതെ മല ഏതാ? ആ മല ഏതാ? അതോ
ആ ഭാഗത്തായിട്ട് കാണുന്ന ആ ഭാഗത്തില്ല, കുറച്ച് ഇപ്പുറത്തായിട്ടാണ് നിലമ്പൂർ ഭാഗം. നിലമ്പൂർ സ്ഥിതി ചെയ്യുന്നത്, നിലമ്പൂർ ഭാഗം നമുക്ക് കാണുന്നത്. ഇപ്പോൾ കോട നിറഞ്ഞത് കൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ചാലിയാറ് ഇവിടുന്ന് വ്യക്തമായിട്ട് ചാലിയാറ് കവളപ്പാറ ഭാഗമാണ് ഈ കാണുന്നത്. ചാലിയാറൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകത, മഴക്കാലമായി കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ ഇതേ ഒരു ക്ലൈമറ്റ് ആയിരിക്കും. ഫുൾ ടൈം എപ്പോഴും മഴയും അതുപോലെ തന്നെ കോടയും. ഫുൾ ടൈം ഇവിടെ മഴയും ഉണ്ടാവും, അതുപോലെ തന്നെ കോടയും മാറി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം മഴ ആയിരുന്നു, ഇപ്പം മഴ കുറച്ച് മാറി, ഇപ്പം ഫുൾ കോടയാണ്. കൂടെ തന്നെ എല്ലാ സമയത്തും, മിക്കവാറും എല്ലാ സമയത്തും ഈ ഒരു പ്രദേശത്ത് മഴ ആയിരിക്കും. മിക്കവാറും എല്ലാ സമയത്തും ഈ ഒരു പ്രദേശത്ത് നല്ല മഴ ഉണ്ടാകും. ചെറിയ രീതിയിലെങ്കിലും നല്ല മഴ ഉണ്ടാകും ഈ ഒരു പ്രദേശത്ത്. ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്താ പറയുക, നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അധികം ആരും കാണാത്ത അല്ലെങ്കിൽ അധികം ആർക്കും അറിയാത്ത ഒരു ലൊക്കേഷനാണിത്. ഒരു വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് വിഷ്വൽസും കാഴ്ചകളും കോടയൊക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ വിഷ്വൽസ് ഞാനിതാ ഇതിന് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അട്ടകടിച്ച് എനിക്ക് സംഭവിച്ചത്. ആയിരം കോടി മണിക്ക് അട്ട വാങ്ങിയപ്പോൾ ആയിരം കോടി മണിക്ക് അട്ട വാങ്ങിയപ്പോൾ